ഏഷ്യാനെറ്റ് അസോസിയേറ്റ് എഡിറ്റർ വിനു വി ജോണിനെ പോലീസ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ ചർച്ചയായി അതിനെ കോൺഗ്രസും ഉയർത്തി കാട്ടിയിട്ടുണ്ട്. ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയ കടന്നുകയറ്റമാണ് എന്നുള്ള നിലയിൽ. ശരിക്കു പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ചാനലിലെ ഒരു പരിപാടിക്ക് വാർത്താ പരിപാടിക്കിടയിൽ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ വേട്ടയാടുന്നെങ്കിൽ അത് തെറ്റാണ്. ഭരണകൂട ഭീകരത മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴെന്നല്ല, നരേന്ദ്രമോദി ഭരിച്ചാലും ഭരണകൂട ഭീകരത ഒരു മാധ്യമ പ്രവർത്തകന് നേരെ ഉണ്ടാകുന്നത് ശരിയല്ല. കാരണം അത് സാധാരണ നേരെയും ഉണ്ടാകാൻ പാടില്ല. കാരണം അവന് പറയാനുള്ള അവകാശം, മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. അപ്പോ വിനു വി ജോണിനെതിരെ നടക്കുന്നത് അത്തരമൊരു വേട്ടയാടൽ എന്നാണെങ്കിൽ അതിനെ എതിർക്കുക തന്നെ വേണം. പക്ഷേ ഇവിടെ രണ്ടു കാര്യങ്ങളുണ്ട്. നമ്മൾ രണ്ടു വശവും കാണാതിരുന്നു കൂടാ. പോലീസ് വിനു വി ജോണിനെ മാന്യമായി ആണ് ട്രീറ്റ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പൊ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. ശ്രീജിത്ത് പെരുമന ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇതിനകത്തൊരു വേട്ടയാടൽ കാണാനില്ല എന്നാണ്. അദ്ദേഹം ഈ സർക്കാരിനോട് ഒന്നും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, പല വിമർശനങ്ങളും പല രീതിയിൽ ഉന്നയിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ബി ജെ പി അല്ല, ബി ജെ പി അനുകൂല നിലപാടല്ല പുള്ളിക്ക്. ശ്രീജിത്ത് പണിക്കർക്കാണ് ശ്രീജിത്ത് പെരുമന, ഇത് ശ്രീജിത്ത് പെരുമന. അപ്പോ ഇദ്ദേഹം ഈ നേരത്തെ ഈ പല വിഷയങ്ങളിലും വിനു വി ജോൺ തന്നെ വിളിച്ച് മണിക്കൂറുകളോളം ഈ നിയമ ത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഈ ശബരിമല വിഷയം ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ശ്രീജിത്ത് പെരുമനെ വിളിക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരു മണിക്കൂറോളം ഒരു മിനി ന്യൂസ് അവർ ഞങ്ങൾ തമ്മിൽ നടന്നിട്ടാണ് പുള്ളി ന്യൂസ് അവറിന് വരുന്നത്. കാരണം പുള്ളി ഈ സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ നല്ലവണ്ണം വിധിയെ വ്യാഖ്യാനിക്കാനും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സഹായമൊക്കെ തേടിയിരുന്ന ഒരാളാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, അയാൾ ഈ കാര്യം കൂടി പറഞ്ഞത് ഞാൻ വിനുവിൻ്റെ അടുത്ത ഒരാളാണ് ആയിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. എൻ്റെ സഹായം ഒരുപാട് തേടിയിരുന്ന ഒരാൾ, പക്ഷെ എന്റെ പേര് തന്നെയുള്ള ഒരാളെ പിന്നീട് കിട്ടിയപ്പോ വിജോൺ എന്നെ മറന്നു എന്നും പുള്ളി എഴുതിയിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കാൻ സാറിന് പോലും തെറ്റിദ്ധാരണ ഉണ്ടായത് അവിടെയാണ്. അപ്പൊ അതും എഴുതിയിട്ടുണ്ട് അല്ല. പുള്ളി അതിനകത്ത് പറഞ്ഞ, ഞാൻ അതിനകത്ത് അതിൻ്റെ ഒരു മെരിറ്റിലേക്ക് വരുന്നത്, പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ മോശമായി കാണാനാകില്ല. കാരണം ഒരു വ്യക്തി പരാതി നൽകിയാൽ, ഇപ്പൊ സാറായാലും പരാതി നൽകിയാൽ പോലീസിന് അത് അന്വേഷിച്ചാൽ മതിയാവും. അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക നടപടിയാണ് മൊഴിയെടുക്കുക. അതെ അതെ, അത് അത് ഇത് മൊഴിയെടുത്തിട്ട് വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം. മൊഴിയെടുക്കാതെ ഇപ്പൊ എളമരം കരീമിനെ പോലെ ഒരു വ്യക്തിയെ ഒരു ഒരു എന്താണ് ജനാധിപത്യ സംവിധാനത്തിൽ റോളിൽ ഇരിക്കുന്ന ഒരാൾ, രാജ്യസഭ മുൻ മന്ത്രിയായിരുന്നു, അങ്ങനെ റോളിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾക്കെതിരായിട്ട് പരസ്യമായ ഒരു 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 മോശം പരാമർശം എന്ന് തോന്നിക്കുന്ന പബ്ലിക് ഡൊമൈന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ എളമര കരീമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, ഇത് സർക്കാർ അല്ല കേസ് കൊടുത്തിരിക്കുന്നത്, സർക്കാർ ഒരു വ്യക്തിയാണ്, എളമരം കരീം എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പരാതിയിൽ കേസെടുക്കുന്നു. കേസ് എടുത്തത് അറിഞ്ഞില്ല എന്ന് വിനു വി ജോൺ നേരത്തെ പറഞ്ഞിരുന്നു. കേസ് എടുത്തത് ചെന്നപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ കേസെടുക്കുമ്പോ അങ്ങനെ അറിയിക്കണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എളമര കരീം ഒരു കേസ് കൊടുക്കുന്നു, ഇതൊരു കേസ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ പോലീസും കാണാം വിളിച്ച് വിനു വി ജോണിനെതിരെ ഒരു കേസ്. അത് അതിന്റെ നടപടിക്രമങ്ങൾ എത്തുമ്പോൾ മാത്രം അവർ ആക്ച്വലി പ്രതികരിച്ച അദ്ദേഹത്തിന്റെ മൊഴി എടുക്കേണ്ടുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രം അത് ചെയ്താൽ മതി. അങ്ങനെ മൊഴിയെടുക്കാൻ വിളിക്കുന്നു, മൊഴിയെടുക്കാൻ വിളിക്കുന്നത് ഒരു ഭരണകൂട ഭീകരതയാണോ എന്നുള്ളതാണ് ഒരു തെറ്റല്ല. അതൊരു തെറ്റല്ല. അതിനകത്ത് ആര് ഇതിപ്പം മൊഴിയെടുക്കാൻ ആരെ വേണേലും വിളിച്ചു വരുത്താം, പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആരെ വേണേലും വിളിച്ചു വരുത്താം. അവിടെ മൊഴിയെടുക്കാൻ വിളിച്ചു എന്നുള്ള പേരിൽ അതൊരു ഭരണകൂട ഭീകരതയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ വിനുവിനെ വീട് കയറി ആക്രമിക്കും എന്ന് പറയുന്നത്, വിനുവിനെതിരായി നഗരത്തിലും വീട്ടിന്റെ ചുറ്റുമൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, അത് ഭീകരതയാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന് നമ്മുടെ ഭരണകൂടം കൂട്ടുനിന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള അതിശക്തമായ കടന്നുകയറ്റം എന്ന് പറയാം. പോലീസ് ഏറ്റവും മാന്യമായി ഒരു മൊഴിയെടുക്കലിന്, പക്ഷെ ഇപ്പൊ ഉയർന്ന ഒരു ആരോപണം എന്താ, വിനുവിനെ വിനു ഒറ്റയ്ക്കെങ്ങാനോണം ചെന്നിരുന്നതെങ്കിൽ അങ്ങ് പിടിച്ചകത്തിട്ടേനെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യുമോ പോലീസ്? അങ്ങനെയൊക്കെ ഒരു അബദ്ധം കാണിക്കും. രാവിലെ ഞാനൊരു ഫോട്ടോ കണ്ടത്, പുള്ളിയെ
ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വന്നപ്പോൾ അവിടെ ഹാജരായതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം ഈ മൈക്ക് വട്ടി ചെന്നപ്പോഴത്തേനും അതിനെല്ലാം തട്ടി മാറ്റി പുള്ളി പ്രതികരിച്ചില്ല, പുള്ളി അങ്ങ് പോവാറില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരമാണ് ആ ഫോട്ടോസ് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് കാണിക്കുന്നത്. അല്ല, ഈ ഈ ശ്രീജിത്ത് പെരുമന തന്നെ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുകയാണ് ആ ഫോട്ടോ. ഇത് മധ്യപ്രദേശിൽ കുറച്ച് മാധ്യമ പ്രവർത്തകരെ അണ്ടർവെയറിൽ നിർത്തിയിരിക്കുക. അതെ അതെ അതെ, മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുപോലെ മാധ്യമ പ്രവർത്തകർ അവരെന്തോ ചെയ്തു എന്ന് അവരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി. അതുപോലെ യു പിയിൽ അപ്പോ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നമ്മള് എല്ലാം പറയുമ്പോൾ നിങ്ങൾ നേരെ വടക്കോട്ട് നോക്കുന്നു എന്ന് കുറ്റപ്പെടുത്തരുത്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോ വിനു വി ജോണിനെ ടാർജറ്റ് ചെയ്ത് വേട്ടയാടാൻ ഒരു ശ്രമം നടന്നാൽ അതിനെ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അതിശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അതിനകത്ത് നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഒന്നും കണ്ടിട്ട് കാര്യമില്ല. ഇപ്പൊ സിദ്ദിഖാപ്പന്റെ കാര്യത്തിൽ സിദ്ദിഖാപ്പന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകൾ പോലും സിദ്ദിഖാപ്പൻ ഇങ്ങനെ ജയിലിനകത്ത് കിടക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവരാണ്. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, ഇതൊന്നും നിഷേധിക്കപ്പെടാൻ പാടില്ല. പക്ഷെ വിനു വി ജോണിനെ പോലെയുള്ള ആളുകൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്കൊരു ആവേശം ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ ഞാനും സാറും കൂടി ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ആരെങ്കിലും കുറിച്ച് നമുക്ക് വായി തോന്നുന്നത് പറയാനുള്ള ഒരു വേദിയാണ് എന്ന് കണക്കാക്കരുത്. അത് വിനു വിജൻ പറഞ്ഞതിനകത്ത് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു, അതൊരു ഉദാഹരണമായി പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രയൊക്കെ ആലോചിച്ചാലും ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് ആളുകൾ കുറെ പേർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മീഡിയയിലിരുന്ന്, മീഡിയ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻഷ്യൽ സ്ഥലം കൂടിയാണ് അല്ലേ, ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കുറച്ചും കൂടി മിതമായതാകണം, അർത്ഥവത്താകണം എന്നൊക്കെയുള്ള കാര്യമുണ്ട്. നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ള ഒരിടമായി മാറരുത് എന്നതാണ്. ഇപ്പം പിന്നെ ലേറ്റസ്റ്റ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മൊഴിയെടുത്തു വിട്ടു. അതെ, ഇത് തന്നെ ജൂലൈയിലാണ് അന്ന് കേസുണ്ട് എന്ന് അറിഞ്ഞത് തന്നെ. അതിനുശേഷം ഇപ്പോഴാണ് ഇത് വിളിക്കുന്നത്. അപ്പൊ പോലീസും അങ്ങനെ ഇതൊരു കാര്യം ഒരു ഒരു റുട്ടീൻ പരിപാടി അങ്ങ് തീർത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ വിളിച്ചിട്ടുള്ളത് കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. മൊഴിയെടുത്തിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എടുക്കത്തുമില്ല. അതെ, അങ്ങനെ എടുക്കത്തില്ല. ഇപ്പൊ വിനു വി ജോൺ പറഞ്ഞതും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ വേറെ ദുരുദ്ദേശത്തോടുകൂടി പറഞ്ഞതല്ല, നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ പറഞ്ഞതാണ് എന്നായിരിക്കും അദ്ദേഹം മൊഴി കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ന്യൂസ് അവറിലെ ഒക്കെ ഒരു വർത്തമാനത്തിൽ നമ്മൾ ബോധ്യപ്പെടുന്ന കാര്യം ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിനകത്ത് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇളവനും കരീമും ഈ പറയുന്ന പോലെ ഇനിയിപ്പോ വലിയ ഇതോ യുദ്ധത്തിനൊന്നും പോകേണ്ട, എന്ത് യുദ്ധം ചെയ്യാൻ ഇപ്പോ ഇളവന കരീമായാലും ഇപ്പുറത്തായാലും ഇതൊരു ഇതൊക്കെ ഒരു ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് ചോദ്യം ചെയ്യണം എന്ന് തോന്നുമ്പോൾ ആണ് അദ്ദേഹം അത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ ഇളവര കരീബിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആർ ചന്ദ്രശേഖരൻ ഐ എൻ ഡി സി നേതാവ് അന്ന് ഈ വിനു വി ജോണിന്റെ ഈ പരാമർശത്തിന് ശേഷം പരസ്യമായി ഐ എൻ ഡി സിയുടെ ഒരു പൊതുയോഗത്തിൽ, തിരുവനന്തപുരത്ത് കൂടിയ പൊതുയോഗത്തിൽ, വിനു വി ജോൺ പറഞ്ഞത് ശുദ്ധ തോന്നിയാസവും ആഭാസവുമാണ് എന്ന് പറഞ്ഞിരുന്നു. വിനു 1000 വിനു വി ജോൺമാർ വന്നാലും കിളവനം കരീമനെ ഒരു ചുക്കം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഐ എൻ ഡി സിയുടെ നേതാവാണ് പറഞ്ഞത്. ഇപ്പൊ സതീശനൊക്കെ ഇപ്പോ സ്വദേശാഭിമാനിയോട് വിനു വി ജോണിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ഐ എൻ ഡി സിയിൽ നിന്ന് തന്നെ അന്ന് ഒരു തൊഴിലാളി സംഘടനയുടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്നുള്ളതിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നാം വിസ്മരിച്ചുകൂടാ. ഇത് തൊഴിലാളി സംഘടനകൾ നടത്തിയ ഹർത്താലിന്, അവർ പണിമുടക്കിന്, അതെ പണിമുടക്കിനെ ബേസ് ചെയ്താണ് ഇത് പറഞ്ഞത്. അതെ, അതുണ്ടായി സാഹചര്യം അങ്ങനെ ഉണ്ടായത്. പക്ഷെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തും ആരെയും വിളിച്ചു പറയാം എന്നുള്ളത് ശരിയായ കാര്യമല്ല, അതൊരു ലൈസൻസ് അല്ല. അതെ, വിനു വി ജോണിന് ഇക്കാര്യത്തിൽ ഒരു വേട്ടയാടൽ എന്ന നിലയിലേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്നോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ പോവുകയാണെങ്കിൽ 100% ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അത് വലിയ മറ്റതിലേക്കൊന്നും പോവാതെ അവസാനിക്കുന്ന ഒന്നായി മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് പുലർത്താമെന്ന് തോന്നുന്നു. മാധ്യമ പ്രവർത്തകരുടെ സംഘടന പോലും ഇന്നലെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറങ്ങി, അവർ പോലും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർ, അതൊരു സീനിയർ മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹത്തിനൊക്കെ അങ്ങനെ ഒരു വേട്ടയാടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവരെല്ലാം പ്രത്യക്ഷത്തിൽ രംഗത്ത് ഇറങ്ങും. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു അവരെല്ലാം സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് ഇന്നലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും അതിനെതിരെ ഒരു പ്രതികരണം ഇന്നലെ യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം തിരിച്ച് തൊഴിലാളി സംഘടനകൾ നടത്തിയ പണിമുടക്കിനെ കുറിച്ചാണ് വിനു വി ജോൺ ഈ അഭിപ്രായം പറഞ്ഞതും ഈ വെല്ലുവിളി നടത്തിയതും ഒക്കെ. പക്ഷേ വിനു വി ജോൺ തിരുത്തേണ്ടതാണെങ്കിൽ വിനു വി ജോൺ തിരുത്തണം.
അതാവശ്യമാണ്. നമ്മൾ ഒരിക്കലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഭരണകൂട കടന്നുകയറ്റത്തെ 1% പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നമ്മളിത് പറയുന്നത്. പിന്നെ മാത്രമല്ല, വിനു വി ജോൺ, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ വിനു വി ജോൺ അങ്ങനെ ആരെയും കടന്നുകയറി വ്യക്തിപരമായി ആരെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ ഒരു ഒരു ചില ചില നിലപാടുകളുടെ ഭാഗമായി പറഞ്ഞു പോകുന്നതാണ്, അത്രേ ഉള്ളൂ. പറഞ്ഞുപോയി, അത് പറഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിവാദമായപ്പോൾ വിനു വി ജോണിനും പിന്നെ ഒരു 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 ഐഡന്റിറ്റി ഉണ്ടല്ലോ. ആ ഐഡന്റിറ്റിയിൽ നിന്ന് അയ്യോ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉരുണ്ട് കളിച്ചില്ല. പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് എടുത്തു, അതിനെ രാഷ്ട്രീയമായൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറുവശത്തും വാശി ഉണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പൊ നമ്മൾ പറഞ്ഞുപോയി, പറഞ്ഞുപോയത് ഇപ്പൊ നോർമൽ ഒരു കേസിലായിരുന്നെങ്കിൽ എനിക്കൊക്കെ അറിയാവുന്ന വിനു വി ജോൺ ചിലപ്പോൾ അത് ഞങ്ങൾ ആ ഒരു കാഷ്വലായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഒഴിവാക്കേണ്ടതല്ലോ. പക്ഷെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അയാളെ വ്യക്തിപരമായ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടി വീടിന്റെ മുമ്പ് പോസ്റ്റർ ഒട്ടിക്കുന്നു, റീത്ത് വയ്ക്കുന്നു, മറ്റേ കല അതൊക്കെ വരുമ്പോ ഒരു മാധ്യമ പ്രവർത്തകർ അയാളുടെ ആത്മാഭിമാനം സടകുടം ചെയ്യുന്നേൽക്കുമല്ലോ. ആ ആത്മാഭിമാനം സടകുടം ചെയ്യുന്നപ്പോൾ വിനു അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത് കൊണ്ടാണ് അതിന് അത്രമേൽ ഒരു വേറൊരു ലെവൽ വന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള ഒരു ഭൂമിയല്ല കേരളം എന്നുള്ളതാണ്. അത് ആര് ഭരിച്ചാലും ഏത് ആർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നാലും അങ്ങനെയൊന്നും കടന്നുകയറ്റം ഒരു മാധ്യമ പ്രവർത്തകന്റെ നേരെയോ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നേരെയോ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഭൂമികയാണ് കേരളം.